ഹലോ എവ്രി വൺ വെൽക്കം ടു അമ്മാസ് രുചിക്കൂട്ട് ഇന്ന് നമുക്ക് ഒരു പഞ്ചാബി ഡിഷ് ഉണ്ടാക്കാം രാജ്മ ചാവൽ അതായത് രാജ്മ കറി ഇപ്പം രാജ്മ കറി പല വിധത്തിൽ ഉണ്ടാക്കും ആൾക്കാർ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ റൈസാണ് കഴിക്കുക അപ്പോൾ അവരങ്ങനെയാണ് കഴിക്കുക രാജ്മ ചാവൽ അപ്പോൾ രാജ്മയും റൈസും അപ്പോൾ ഇന്ന് രാജ്മ കറിയിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം രാജ്മ ഉണ്ടാവുള്ളൂ അത് തലേന്ന് നമ്മൾ വെള്ളത്ത് കുതിർത്ത് വയ്ക്കുക അപ്പോൾ നല്ല സോഫ്റ്റാവും എന്നിട്ട് അത് കുക്കറിലിട്ടിട്ട് ഈ 100 ഗ്രാം രാജ്മ അത് കുക്കറിലിട്ടിട്ട് അതിലേക്ക് 3 സവാള അതായത് ഇങ്ങനെ തന്നെ മുഴുവനായിട്ട് തന്നെ കുക്കറിലിടുകയാണ് ഇതിപ്പോൾ ഞാൻ 3 എണ്ണം എടുത്തിരിക്കുന്നത് അത് 3 ചെറുതും 1 വലുതുമാണ് അപ്പം നിങ്ങൾ 2 വലുത വലിയ സവാള എടുക്കണ വെച്ചാൽ 2 വലുത എടുത്താൽ മതി ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിരിക്കുന്നത് അപ്പം ഇതും ഈ 3 സവാളയും 1 കഷ്ണം സിന്നമൻ സ്റ്റിക്ക് ഇത് പൊട്ടിക്കോ ഒന്നും വേണ്ട ഇതും അങ്ങനെ ഇതിലേക്ക് ഇടാം ഇതിലിട്ടിട്ട് ഇത് കുക്കർ അടച്ചിട്ട് നമ്മളൊരു 3-4 വിസിൽ കൊടുക്കുക ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ലോ ആക്കിയിട്ട് 3 വിസിൽ അപ്പോഴേക്ക് ഈ രാജ്മ വെന്ത് നല്ല സോഫ്റ്റ് ആവുള്ളൂ ഇത് വേവാൻ കുറച്ച് സമയമെടുക്കും അപ്പം അങ്ങനെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് കാണിക്കാം ഇതിൻ്റെ ഗ്രേവിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അപ്പം ഞാൻ എന്താ കുക്കറിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നിട്ട് പിന്നെ ഗ്യാസ് കുറയ്ക്കും അപ്പം നിങ്ങളും അതേമാതിരി നിങ്ങളുടെ രാജ്മ സോഫ്റ്റ് ആവണവരെ വേവിച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം അപ്പോൾ കുക്കറിൽ രാജ്മ വേവുന്ന സമയം കൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം 5-6 പച്ചമുളക് 1 ചെറിയ കഷ്ണം ഇഞ്ചി 4-5 വെളുത്തുള്ളി പിന്നെ 3 ടൊമാറ്റോ വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി ഞാനിത് ഇതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് ചോപ്പിയൊന്നും വേണ്ട ചെറിയൊരു ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതുമാതിരി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ഇടാം ഞാനിവിടെ ഓയിൽ നോർമൽ ഓയിലോ ഒഴിച്ചിരിക്കണം വെളിച്ചെണ്ണയല്ല അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കുറച്ച് 1/4 ടീസ്പൂൺ ജീരകം ഇടാം ആ സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി വറുത്തുണ്ട് പിന്നെ ഈ കുക്കറിലിട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ ഉള്ളിയില്ലേ അത് ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ സൂക്ഷിച്ചിടുക ആണെങ്കിൽ നല്ല ഉണ്ടാവും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാടാൻ നിൽക്കൊന്നും വേണ്ട ഇതൊക്കെ ഒരുമിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം ഈ സൈസിൽ അരിഞ്ഞാൽ മതി ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് സിമ്മിലെല്ലാം വെച്ചിരിക്കണം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനി നമുക്ക് വാട്ടിയെടുക്കാം നന്നായിട്ട് ആ സമയത്ത് ഇവിടെ ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി അല്ല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ഗരം മസാല ഇതൊക്കെ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് മിക്സ് ചെയ്യാം സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ രാജ്മ വേവേണ്ട സമയം ഇപ്പം നിങ്ങൾക്ക് കുക്കറിൽ സവാള ഇടണ്ട എങ്കിൽ ഇതേമാതിരി തക്കാളി ഉള്ളി തക്കാളി വാട്ടുമ്പോൾ അതിലേക്കിട്ട് വഴറ്റിയെടുത്താലും മതി കുക്കറിലിട്ട് വേവിക്കണ്ട ഇങ്ങനെ ആക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഉള്ളി ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടാകുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം ഇതൊന്ന് വാടട്ടെ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ മസാലയിൽ ഈ മസാല നല്ലോണം വാടട്ടെ പച്ചമണമൊക്കെ പോയിട്ട് ഇത് നമുക്ക് വാട്ടിയെടുക്കാം നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം
നല്ലോണം വാടി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ക്രീമി കറിയാവും. അതിനാണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണേ. അതെല്ലാം നിങ്ങൾക്ക് അരക്കണ്ടെങ്കിൽ എല്ലാം ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇതേമാതിരി ഫ്രൈ ചെയ്തിട്ട് ഗ്രേവി, അതായത് വേവിച്ച് വെച്ച രാജ്മ ഇതിലേക്ക് ഇട്ടാലും മതി. പക്ഷേ ഇത് ക്രീമി ആകുമ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ്. ഇതായി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പുളി രസം വേണം. പിന്നെ അതേമാതിരി ഒരു കുറച്ചും കൂടി ഇതാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. അത് മിക്സ് ചെയ്യാം. അപ്പോൾ ആ മസാല ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും. നമുക്കൊന്ന് ഒന്ന് തണുത്തിട്ടാകുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ രാജ്മ കുക്കറിൽ വെച്ചു, രണ്ടാമതും കുക്കർ തുറന്നിട്ട് വെച്ചു. ഇതുണ്ടോ, ഇങ്ങനെ വെന്ത് ഉടയണത്, അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റിയിട്ട് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രീമി രാജ്മയാവും. ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. വേണ്ടല്ലേ, ഇത് തിളക്കുക, അപ്പോഴേക്കും നമ്മുടെ കറിയാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. ഇത് ഞാനിടുന്നത് പാവ് ഭാജി മസാലയാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോളൂ, കുറവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തിളച്ചിട്ടാകുമ്പം പിന്നെ കാണിക്കാം. നോക്കാം, ഗ്രേവി നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഉപ്പൊക്കെ പാകാണ്. നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് മല്ലിയിലിട്ട് വെക്കാം. നമ്മുടെ കറിയായി. ഇനി അത് പ്ലേറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ രാജ്മ ചാവൽ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പ്ലേറ്റ് ചെയ്ത് വെച്ചു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മാസ് രുചിക്കൂട്ട്. ഇതുവരെ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മാസ് രുചിക്കൂട്ട്.